സംസ്കൃതം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഒരു കവിതയാണ്. അതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും പാർട്ട് വണ്ണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പഠന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോയാണ്. നമുക്കപ്പോൾ പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. എന്താണ് പഠന പ്രവർത്തനം? പാഠമൊക്കെ പഠിച്ചതിന് ശേഷം കൂടുതൽ ആഴത്തിൽ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ ആദ്യത്തെ പഠന പ്രവർത്തനം എന്താണ്? ഗൃഹപരിസരം നിരീക്ഷ്യ പുഷ്പാണാം ജീവജാലാനാം ച നാമാനി വദതു. നമ്മൾ വീടിന് ചുറ്റും നോക്കിയിട്ട് പൂക്കളുടെയും ജീവികളുടെയും ഒക്കെ പേരുകൾ എഴുതാനാണ് പറയുന്നത്. നമ്മുടെ ഗൃഹത്തിൻ്റെ പരിസരത്തിൽ ഒരുപാട് പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടാവും അല്ലേ നിങ്ങളുടെ പൂന്തോട്ടത്തിലെ? അതേപോലെ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ ഉണ്ടാവും. ഈ പാഠഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട് കപോതഹയുണ്ട്, കീരഹയുണ്ട് അല്ലേ, മയൂരഹ, അതേപോലെ തന്നെ പിക്കഹ, ഇങ്ങനെ ഒരുപാട് പക്ഷികളുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. അശോകം, ചമ്പകം, മന്ദാരം എന്ന് പറയുന്ന പുഷ്പങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എന്തൊക്കെ പൂക്കളും പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരുകൾ പറയാനാണ് പറയുന്നത്. ന്യൂ വേർഡ്സ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പൂക്കളുടെ പേരുകൾ, കുറച്ച് അനിമൽസിൻ്റെ പേരുകൾ, അതേപോലെ കുറച്ച് പക്ഷികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ പക്ഷികളുടെയും അനിമൽസിൻ്റെയൊക്കെ പേരുകൾ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അനിമൽസിൻ്റെയും അതേപോലെ പക്ഷികളുടെയൊക്കെ 25 പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് കൂടുതൽ പക്ഷികളുടെയൊക്കെ പേരുകൾ എഴുതിയെടുക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. നമുക്കപ്പോൾ കുറച്ച് പൂക്കളുടെ പേരുകൾ പരിചയപ്പെടാം. കമലം, കമലം എന്ന് പറഞ്ഞാൽ താമര, ലോട്ടസ്. കർണികാരഹ, കണിക്കൊന്ന. പാരന്തി, ചെത്തിപ്പൂവ്. സൂര്യകാന്തിഹി, സൺഫ്ലവർ. പാടലപുഷ്പം, റോസ. ജപാ, ജപാകുസുമം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവ്. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള മന്ദാരം, അശോകം. മല്ലിക, മല്ലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പൂവാണ്. ഇനി കുറച്ച് വീടിന് ചുറ്റും കാണുന്ന അനിമൽസിനെ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന് ധേനു, പശു. രണ്ട് ശുനകഹ, ശുനകഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ. മാർജാരഹ, പൂച്ച. നമുക്കിനി പക്ഷികളുടെ പേരുകൾ ശ്രദ്ധിക്കാം. ചട്ടക, സ്പാരോ. ശുകഹ, പാരറ്റ്. മീനരംഗഹ, നീലപ്പൊന്മാൻ. ഇനി നമുക്ക് അടുത്ത പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. കവിതാം വ്യക്തിശഹ സംഘശഹ ച ആലപതു. ഈ തന്നിരിക്കുന്ന കവിതയെ ഒറ്റയ്ക്കും അതേപോലെ തന്നെ സംഘമായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ പാടാനാണ് പറയുന്നത്. ഇവിടെ ഒരു ട്യൂണിൽ, ഒരു താളത്തിൽ ഞാൻ പാടാം. നിങ്ങൾക്കും ഇതിലും മനോഹരമായിട്ട് പാടാനായിട്ട് സാധിക്കും. ഇത് വെറും ഒരു എക്സാമ്പിൾ മാത്രമാണ്. പശ്യതു മൃദുലേ മമ നിലയം, സുന്ദരമേതം മമ നിലയം. മാതാ താത സോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. ഇനി അടുത്ത പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഭാവനാനുസാരം ചിത്രസ്യ വർണ്ണലേപനം കരോതു. നിങ്ങളുടെ ചിത്രത്തിൽ ഒരു വീടിൻ്റെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രം കാണാം. ഈ ചിത്രത്തിനെ കളറ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് വളരെ മനോഹരമായിട്ട് ഇതിനെ കളർ ചെയ്യണം കേട്ടോ. ചിത്രാണി നിരീക്ഷ്യ നാമാനി വദതു യോജയതു ച. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ പേരുകൾ പറയാനും അത് യോജിപ്പിക്കാനുമാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ആൻസർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആമ്രഹ, ആമ്രഹ എന്ന് പറഞ്ഞാൽ മാങ്ങ. മാതാ എന്ന് പറഞ്ഞാൽ അമ്മ. പനസഹ എന്ന് പറഞ്ഞാൽ ചക്ക, ജാക്ക് ഫ്രൂട്ടാണ്. നിലയഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് എന്നാണ് അർത്ഥം കേട്ടോ. അടുത്തത് ചിത്രാണി നിരീക്ഷ്യ ആശയം വധതു. ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ആശയം പറയാനാണ് ഒരു സെൻറ്റൻസ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും നമുക്ക് നോക്കാം. ആദ്യത്തേത് കേക്കീ നൃത്യതീ എന്നാണ്.
ആരാണ് കേക്കി? മയില്. അല്ലെ, മയില് നൃത്യതി എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുന്നു. നൃത്യതി എന്ന് പറയുന്ന ഒരു വെർബാണ്, ഒരു ആക്ഷൻ വേർഡാണ്, പ്രവൃത്തിയാണ്. അപ്പൊ ഇവിടെ നൗൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? കേക്കിയാണ്. മയില് നൃത്തം ചെയ്യുന്നു. അടുത്ത് പികഹ ഗായതി. പികഹ എന്ന് പറഞ്ഞാൽ കുയില്. കുയില് ഗായതി, പാട്ടുപാടുന്നു. കുഹരേ ശശകഹ അസ്തി. കുഹരേ മാളത്തിലെ, ശശകഹ മുയല് അസ്തി ഉണ്ട്. ഗൃഹേ മാർജാരഹ നിവസതി. ഗൃഹേ വീട്ടിൽ, മാർജാരഹ പൂച്ച, നിവസതി താമസിക്കുന്നു. കാക്കഹ നീടം രചയതി. കാക്ക നീടം എന്ന് പറഞ്ഞാൽ നെസ്റ്റ്, കൂട്. രചയതി മേക്ക് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. അടുത്തത് സൂചനാനുസാരം ലിഖതു. സൂചന തന്നതിനനുസരിച്ചിട്ട് എഴുതാനാണ്. ഇവിടെ ഒരു കൊടുത്തിട്ടുള്ള സൂചന എന്ന് പറയുന്നത് പിക്കഹ എന്നുള്ള വേർഡാണ്. അതായത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നിങ്ങനെ മൂന്നായിട്ട് വചനങ്ങളെ തിരിച്ചിരിക്കുന്നു. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒരു ആള്, ഒരു പേഴ്സൺ ആണ്, ഏകവചനത്തിൽ സിംഗുലാർ ആണ്. ദ്വിവചനം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടാവും അവിടെ, ഡ്യുവലായിട്ട്. ബഹുവചനം എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, കുറേ ആൾക്കാർ അല്ലെങ്കിൽ കുറേ വസ്തുക്കൾ, അവിടെയാണ് ബഹുവചനം ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നോക്കാം, പികഹ എന്ന് പറഞ്ഞാൽ കുക്കു, അത് ഏകവചനമാണ്. ഓക്കെ, രണ്ട് കുക്കു അല്ലെങ്കിൽ രണ്ട് കുയിലുകൾ എന്ന് പറയാൻ പികൗ. അടുത്തത് പികാഹ എന്ന് പറഞ്ഞാൽ ബഹുവചന രൂപമാണ്, കുറേ കുയിലുകൾ എന്നാണ് കേട്ടോ ഇവിടെ വരുന്നത്. അടുത്തത് കപോതഹ. കപോതഹ എന്ന് പറഞ്ഞാൽ ഡവ് അല്ലെങ്കിൽ പിജിയണ ആണ് കേട്ടോ. കപോതഹ എന്നുള്ളത് ഏകവചനമാണ്, അതിന്റെ ദ്വിവചനം എന്താവും? കപോതൗ. ബഹുവചനം കപോതാഹ. അടുത്തത് ഹംസഹ, ഹംസൗ, ഹംസാഹ. ഹംസഹ എന്ന് പറഞ്ഞാൽ അരയന്നം. അടുത്തത് അജഹ. അജഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോട്ടാണ്, ആട് കേട്ടോ. അജഹ, അജൗ, അജാഹ. അടുത്തത് എന്താ ചിത്രത്തിൽ കാണുന്നുണ്ട്? തവളയാണ് അല്ലേ. ഭേകഹ, തവളേനെ പറയാ ഭേകഹ എന്നാണ്, അത് ഏകവചനത്തില്. ദ്വിവചനത്തിൽ എന്തുപയോഗിക്കും? ഭേകൗ. ബഹുവചനത്തിലോ ഭേകാഹ. അപ്പൊ പഠന പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മെസ്സേജ് ആയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി അടുത്ത പാഠം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.